ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മുടെ കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു കിലോ ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. ചില യെല്ലൊക്കെ ഉള്ള പീസാണെങ്കിൽ നല്ലതാണ്, വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം. ഞാനിപ്പോൾ കറക്കി മേടിച്ച ഇറച്ചിയാണ്, അതുകൊണ്ടാണ് ചെറിയ പീസായിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്കിത് വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയാണ്, അതായത് നമ്മുടെ കാഫിൻ്റെ ഇറച്ചിയാണ്. അതുകൊണ്ട് ഞാൻ രണ്ട് വിസിലേ വെക്കുന്നുള്ളൂ. നിങ്ങളുടെ വേവ് അനുസരിച്ച് നിങ്ങൾക്ക് അത് വെക്കാൻ വേണമെങ്കിൽ ഒരു വിസിലും കൂടെ വെക്കാം, എന്തായാലും വെന്ത് പോകരുത്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ടേബിൾ സ്പൂണാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, അതുമിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ആദ്യം ഇതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ശക്കലം വെള്ളം ഒഴിച്ച് ഞാൻ രണ്ട് വിസിൽ വെച്ചെടുക്കുവാണ്. കാരണം നമുക്ക് പിന്നെ ഈ ഇറച്ചി ചോറിനകത്തും കിടന്നതൊന്ന് വേവാകാൻ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് വിസിൽ വയ്ക്കാം. എൻ്റെ ഇറച്ചി പീസസ് ചെറുതാണ്, അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയാണ്. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. ഞാനിത് ഇവിടെ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇറച്ചി വേവുമ്പോൾ അതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങി വരും. നമുക്ക് കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ വയ്ക്കാം. നമ്മുടെ ഒരു കിലോ ബീഫിന് ബീഫ് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ മൂന്ന് ചെറിയ സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും. അതുപോലെ ടൊമാറ്റോ ഞാൻ ഒന്നും പകുതി, വലിയ ടൊമാറ്റോ ആയതുകാരണം ഒന്നും പകുതി എടുത്തും, ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കുക. അത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഹാഫ് സ്പൂൺ ഓൾറെഡി നമ്മൾ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് മിൻറ്റ് ലീവ്സ്, പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനെടുക്കാം. ഞാനിവിടെ ആറേഴ് പച്ചമുളക് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും ഇവിടെ ഒരു ഉള്ളി വീണ്ടും ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനം വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മറ്റൊരു ഉള്ളി അധികം കട്ടി കുറയ്ക്കാണ്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളകം ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ചോറ് വേവിക്കുമ്പോൾ ഇടാനാണ്. നമുക്കിനി ഇതെല്ലാം വേവിച്ചെടുക്കാം. നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് ആദ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഇച്ചിരി കൂടെ വേണം, നമുക്കത് പിന്നെ അടിക്കാം. അപ്പം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് നമ്മൾ എടുത്ത് വെച്ച് കൊത്തി കൊടുക്കാം. ഇത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലവണ്ണം ചോക്കുകയൊന്നും വേണ്ട. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ചുവ ഒന്ന് മാറിയിട്ടുണ്ട്, അത്രയും മതി. ബാക്കി നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ ഇട്ട് വഴിച്ചുമാണ് ചെയ്യുന്നത്. അതൊന്ന് നല്ലോണം മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും മല്ലിയിലയും നമ്മുടെ പുതിനയിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മൂക്കേണ്ട കാര്യമില്ല, ഇലയാണ്, ഒന്ന് വാടി കിട്ടിയാൽ മതി. നമ്മുടെ ഇലയെല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. ആ നെയ്യെല്ലാം ഇലയിൽ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയിട്ട് കൊടുക്കാം. ഇത് ഞാൻ മൂന്ന് ചെറിയ സവാള എടുത്തിട്ടുണ്ട്, വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാകും. അപ്പോൾ ഇതിലേക്ക് ആ നെയ്യെല്ലാം ഈ നമ്മളിട്ട കഷ്ണങ്ങൾ പിടിച്ചു കഴിഞ്ഞു. അപ്പം ബാക്കി കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ഒഴിക്കുകയാണ്. ഇത് മെൽറ്റ് ചെയ്ത നെയ്യാണ്. ഇനി ഈ ഉള്ളി ഒന്ന് ഒരു ലൈറ്റ് യെല്ലോ കളർ ആകുന്നിടം വരെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ടൊമാറ്റയും മസാലകളും ചേർക്കാനുണ്ട്. നമുക്കിത് ഉള്ളി ഒന്ന് വഴണ്ട് കഴിഞ്ഞിട്ട് ചേർക്കാം. നമ്മുടെ ഉള്ളി ഏതാണ്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു കിലോ ബീഫിൻ്റെ ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. മഞ്ഞൾ ഓൾറെഡി നമ്മൾ നമ്മുടെ ഇറച്ചിയിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ ഈ മുളകിൻ്റെയും മല്ലിയുടെയും ഒക്കെ പച്ച ചുവ നല്ലോണം മാറിയ ശേഷം നമുക്കതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം.
നമ്മളിട്ട മസാല നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ ഈ ടൊമാറ്റോ നല്ലവണ്ണം ഇതിനകത്ത് വെന്ത് ചേരണം. അപ്പോൾ ചെറിയ തീയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി വെച്ചു കൊടുക്കാം. ടൊമാറ്റോ എല്ലാം വെന്ത് നല്ല പേസ്റ്റായിട്ട് നമ്മൾ വെള്ളം ഒരല്പം പോലും ഒഴിച്ചിട്ടില്ല. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച ഇറച്ചി നമ്മൾ തുറന്നിട്ട് അതിനകത്ത് ആ വെന്ത വെള്ളം ഉണ്ടാവും, സ്റ്റോക്ക് ഉണ്ടാവും, അതിന് കുറച്ച് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് നമ്മൾ ആ മസാലക്കൂട്ടും ഉള്ളിയും എല്ലാം നമ്മൾ നല്ലവണ്ണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന ആ ബീഫും അതിൻ്റെ ബാക്കി സ്റ്റോക്കും കൂടെ ആയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറിയ പീസസ്സാണ്. ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടില്ല, നമുക്ക് ഉപ്പ് നോക്കി ഗരം മസാല ഇടണം. കാരണം നമ്മൾ ഉള്ളിയിലും ഇട്ടിട്ടുണ്ട്, നമ്മൾ ഇറച്ചിയിലും ഇട്ട് വേവിച്ചതാണ്. അപ്പോൾ ഇത് തിളച്ച ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. നമുക്കിനി ഇത് തുറന്ന് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ഇട്ട് ബാക്കിയുള്ള മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരിച്ചിരിയുടെ ഉപ്പ് വേണം. ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിനകത്ത് രണ്ട് സാധനം ആഡ് ചെയ്യണം. ഒന്ന് ഒരു അര ടീസ്പൂൺ മതി കുരുമുളക് പൊടി. പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല. എല്ലാം ടീസ്പൂണാണ്. ഇത് നല്ലവണ്ണം ഇളക്കി വേവിക്കുന്ന ഒരു കഷ്ണം ഇറച്ചി എടുത്ത് നോക്കുക. നിങ്ങളുടെ വേവ് അനുസരിച്ചില്ല എങ്കിൽ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഇറച്ചി ഇപ്പം തന്നെ വെന്ത് കിട്ടണം. ഇതൊന്ന് വെള്ളം പറ്റുന്നിടം വരെ നമുക്ക് വേവിക്കാം. ആ സമയത്ത് നമുക്ക് ചോറ് അതിനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അരിയാണ്. ഞാനിത് ഒരു 200 ml കൊള്ളുന്ന കപ്പിന് 2.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലവണ്ണം കഴുകി ഇച്ചിരി കുതിരാൻ വെക്കണം. അപ്പം ഞാനത് അങ്ങോട്ട് കഴുകാണ്. ഒരു കുറഞ്ഞതൊരു 10-20 മിനിറ്റെങ്കിലും ഇത് കുതിരാൻ വയ്ക്കും. ഇത് ജീരകശാല അരിയല്ല, നമ്മുടെ ബസുമതി റൈസാണ്. നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് ഉപയോഗിക്കാം. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് നമുക്കതിനകത്ത് തന്നെ അരി വേവിച്ചെടുക്കാം. അത് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാൻ നമ്മുടെ ചെറിയ ജീരകം, നല്ല ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1 തക്കോലം, ഇച്ചിരി ക്ലോവ്, പിന്നെ ഇച്ചിരി കുരുമുളക്. പട്ടയെല്ലാം വലിയ പീസായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് കോരുമ്പോൾ നമുക്കിതിനെ എടുത്ത് കളയാം. ആരുടെ ചോറിൽ കിടന്നിട്ട് അവർ ചവയ്ക്കത്തില്ല. അതുപോലെ നമ്മുടെ 4 ഏലക്ക അത്രയുണ്ട്. ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 1 ഉള്ളി കട്ടി വെച്ചിട്ടുണ്ട്, 3 പച്ചമുളകും, 1 ചെറിയ ഉള്ളി. അത് നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി ആ സ്പൈസസിൽ കിടന്ന് ഏതാണ്ട് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന അരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 10-15-20 മിനിറ്റ് കുതിർന്ന അരിയാണ്. വെള്ളമെല്ലാം കളഞ്ഞിട്ട് അരി മാത്രം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആ അരിയെ ഒന്ന് നമുക്ക് ഇതിലിട്ടൊന്ന് മൂപ്പിക്കാം. നമ്മളിപ്പോൾ 2.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 കപ്പ്, ആ സെയിം കപ്പിന് തന്നെ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരി വേവിച്ച് ചോറ് ഉളുക്കിയെടുക്കുന്നതിനേക്കാളും ഇങ്ങനെ വെക്കുന്ന ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ അരിയിലുള്ള വെള്ളമെല്ലാം ഇതുണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 4 കപ്പ് വെള്ളം ഞാനിത് അളവ് എടുത്തിട്ടുണ്ട്, സെയിം കപ്പിന് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിനെ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കാം ആദ്യം. എന്നിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ വെള്ളം ഊറ്റിക്കളയുന്നില്ല, അതിൻ്റെ ആവശ്യത്തിനുള്ളത് മതി. ഉപ്പും 1 നാരങ്ങാനീരും കൂടെ ഒഴിക്കും. ഇത് 1.5 ഉണ്ടായിരുന്നു, അതിന് 1.5 എടുക്കുവാണ്. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പം ഒരിച്ചിരി കൂടുതൽ വേണം, കാരണം ഈ വെള്ളം പറ്റി ആ ചോറിൽ ഉപ്പൊന്ന് പിടിക്കും. ഒരല്പം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തിളച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിനെ സിമ്മിലാക്കി വെക്കണം. നമ്മുടെ ബീഫിൻ്റെ ചാറെല്ലാം വെച്ച് നല്ല പാകത്തിന് വെന്തിരിപ്പുണ്ട്. അതിലേക്ക്
ഞാൻ 2 ടേബിൾ സ്പൂൺ അടങ്ങ ഇങ്ങനെ ഹീറ്റ് ആയിട്ട് നിറച്ച് തൈര് ഇട്ട് കൊടുക്കാണ്. ഇനി ഇതിലൊന്ന് നമുക്ക് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോഴും അടുപ്പിൽ തീയുണ്ട്, ചെറിയ തീയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇറച്ചിയുടെ പാർട്ട് റെഡിയായി വരുവാണ്. ഇതൊന്ന് തിളച്ച് ആ വെള്ളച്ചിലൂടെ ഉണ്ട്, അതൊന്ന് തട്ടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അരി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഞാനിപ്പോൾ തീ സിമ്മിലിട്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒരു മെഷ് ഉണ്ടെങ്കിൽ മെഷ് ഇട്ട് വെക്കാം, ഇല്ല എങ്കിൽ ആ സിമ്മിൽ തന്നെ ഇരുന്നാലും മതി. ഇനി നമുക്ക് അടച്ചെടുക്കാം. ഓക്കെ, ഇടയ്ക്ക് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചോറ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് വെള്ളം എല്ലാം വറ്റി നല്ല പാകത്തിൽ വെന്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കിലോ ഇറച്ചി ഉള്ളത് കാരണം കൂടുതൽ കുറച്ചുകൂടെ ചോറ് വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ആ ചെറിയ കപ്പിൽ 2.5 കപ്പ് ഇട്ടിട്ടുള്ളൂ. ഇതുണ്ട് അരി നല്ല ചോറ് നല്ല വെന്ത് ഉടഞ്ഞു പോകാതെ ഇങ്ങനെ തന്നെ കിട്ടണം. നമുക്കിനി തീ ഓഫ് ചെയ്തു. നമുക്കിനി ഈ ചോറിലേക്ക് ഇറച്ചി ആഡ് ചെയ്യാം. ഇതിൽ നിന്ന് പകുതി ചോറ് ഇങ്ങോട്ട് കോരി മാറ്റാം. അപ്പോൾ വേറെ പാത്രമൊന്നും എടുക്കേണ്ട കാര്യമില്ല, ഇതിൻ്റെ അടപ്പിലോട്ട് തന്നെ നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. ഏതാണ്ട് പകുതിയോളം ഞാൻ കോരിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ചോറിനെ ഒന്ന് നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിതിൻ്റെ ഗ്രേവി കൂടുതലായി പോകുന്നു തോന്നുകയാണെങ്കിൽ എടുത്ത് വെച്ചാൽ ആ ഗ്രേവി നമുക്ക് പിന്നെ ചപ്പാത്തിക്ക് എന്തിനു വേണമെങ്കിലും കഴിക്കാം. ഇതിപ്പോൾ ഇറച്ചി ഒത്തിരി ഉണ്ട്, വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് അരി കുറച്ചുകൂടെ ഇടാം. ഞാനിപ്പോൾ എല്ലാം ഇടുവാണ്. ഈ ഗ്രേവി നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കറിയുടെ കൂടെ കഴിക്കാം, വേറെ എന്തെങ്കിലും സാധനങ്ങളുടെ കൂടെ കറിയായിട്ട് കഴിക്കാം. ഞാൻ ഒരിച്ചിരി അങ്ങോട്ട് മാറ്റി വയ്ക്കുവാണ്. ഇതിനൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ആ അടപ്പിലോട്ട് മാറ്റി വെച്ചിരുന്ന ചോറ് അങ്ങോട്ട് തട്ടാം. അപ്പോൾ ഒരു വേറൊരു പാത്രമൊക്കെ എടുക്കാണ്ട് നമുക്ക് വേഗത്തിൽ കഴിക്കാം. നമ്മൾ ഇതിൽ പുറത്ത് നെയ്യൊന്നും ഒഴിക്കുന്നില്ല, കാരണം നമ്മളിതെല്ലാം ചോറും വേവിച്ചേക്കുന്ന നെയ്യിലാണ്, ഇറച്ചിയും വേവിച്ചേക്കുന്ന നെയ്യിലാണ്. ഇതിനകത്ത് നമ്മൾ ഇനി ഒരിച്ചിരി മല്ലി ഇല മാത്രമേ നുറുക്കിയിടുന്നുള്ളൂ. എന്നിട്ട് വീണ്ടും നമുക്ക് സിമ്മിൽ വെച്ച് അല്ലെങ്കിൽ ഒരു മെഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്കിച്ചിരി കശുവണ്ടി മുപ്പിച്ച് അതും ഇട്ടിട്ട് എന്നിട്ട് ഇച്ചിരി റൈസും കൂടെ മുപ്പിച്ച് കൊടുക്കും. അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നമുക്ക് ഒരിച്ചിരി നേരം അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ബീഫ് ബിരിയാണി റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് എല്ലാവരും വയറ് നിറച്ച് കഴിക്കുകയും വേണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.